നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സ്വന്തം മക്കൾക്ക് വേണ്ടി ഒരമ്മയും ഇത്രമാത്രം കഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എടാ, ഞാൻ ഈ വെട്ടിപ്പിടിക്കുന്നതും നേടുന്നതും ഒക്കെ എനിക്ക് വേണ്ടിയിട്ടല്ല, നിനക്ക് വേണ്ടിയിട്ടാ. അത് നീ ഒന്ന് മനസ്സിലാക്ക. എന്നിട്ട് നീ എന്നെ കുറ്റപ്പെടുത്ത്. അല്ലാതെ കുറ്റപ്പെടുത്തിയാ ഈ അമ്മയുടെ ഉള്ള് വേദനിക്കും മോനെ. അമ്മേ, ഞാനിവിടെ തനിച്ചായപ്പോ എന്തൊക്കെയോ വേണ്ടാത്ത ചിന്തകള് എന്റെ മനസ്സിലേക്ക് കടന്നു വന്നു. അതുകൊണ്ടാ ഞാൻ എന്റെ അമ്മയെ അറിയാതെ കുറ്റപ്പെടുത്തിയത്. അമ്മേ, അമ്മ എന്നോട് ക്ഷമിക്കണം. എടാ മോനെ, എന്റെ പോരാട്ടം ഇപ്പോഴും തീർന്നിട്ടില്ല എന്ന് നിനക്കറിയില്ലേ. വിശാലും പാർവതിയും എല്ലാം ഉപേക്ഷിച്ചിട്ട് ഇവിടെ നിറങ്ങിപ്പോയെങ്കിലും ഈ സ്വത്തുക്കളുടെ പൂർണ്ണ അവകാശം ഇതേവരെ നമുക്ക് കിട്ടിയിട്ടില്ല. ആ പാർവതി വിശാലിനൊപ്പം നിഴല് പോലെ കൂടെയുള്ളപ്പോ സ്വത്തുക്കളുടെ അവകാശം പൂർണ്ണമായിട്ടും നമുക്ക് കിട്ടാൻ വേണ്ടി ഇനിയും നമ്മൾ കഷ്ടപ്പെടേണ്ടി വരും. ആ പാർവതിയെ പരാജയപ്പെടുത്താൻ വേണ്ടി ഒരു തുറന്ന യുദ്ധം തന്നെ നടത്തിയാലും ഒരു കുഴപ്പമില്ല. ഞാനിപ്പോ അതിനുള്ള പടയൊരുക്കത്തിലാണ്. അതൊക്കെ അവിടെ നിക്കട്ടെ. നീ ഇതെങ്ങോട്ടാ അണിഞ്ഞൊരുങ്ങി പോകുന്നത്? രാവിലെ മുതൽ നീ എവിടെയായിരുന്നു? അത് ഞാൻ ഈയിടെയായിട്ട് നിന്നെ ഒന്ന് കാണാൻ കൂടി കിട്ടുന്നില്ലല്ലോ. നിനക്കെന്താ ഇത്രയും തിരക്ക്? നീ എവിടേക്കാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുങ്ങുന്നത്? നീ ഡിസ്ലറിയിൽ നടന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞോ? അറിഞ്ഞു, വിനയ് പറഞ്ഞു. എല്ലാം നിന്റെ ഐഡിയ ആയിരുന്നു. ഒരുപാട് ലാഭം കിട്ടുമെന്ന് നീ പറഞ്ഞിട്ടാ മദ്യക്കച്ചവടത്തിലേക്ക് ഞാൻ ഇറങ്ങിയത്. അതിന് ലാഭം ഇതുവരെ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഇപ്പൊ ജയിൽ ശിക്ഷ അനുഭവിക്കാതിരിക്കണമെങ്കിൽ കോടികൾ ചെലവാക്കേണ്ട സ്ഥിതിയും വന്നു. അല്ല ആന്റി, എന്നിട്ട് ഇപ്പൊ എന്തായി? ഇതൊക്കെ കേട്ടിട്ട് നിനക്ക് എന്ത് മറുപടിയാ പറയാനുള്ളത്? ഞാനെന്ത് പറയാനാ? മദ്യദുരന്തം ഉണ്ടായത് ഞാൻ കാരണമല്ലല്ലോ ആന്റി. അതെ, ഇനിയിപ്പോ അതൊക്കെ നീ ഒന്ന് പറഞ്ഞാ മതി. അതെ, നിന്റെ ഒരു വാക്ക് കേട്ടിട്ട് ഡിസ്ലറി തുടങ്ങാൻ പോയ ഞങ്ങളെ വേണം പറയാൻ. ഈ കേസ് ഒതുക്കി തീർക്കാൻ പറ്റിയില്ലെങ്കി ഞാനും എന്റെ മോനും കൂടി ജയിലിൽ പോയി കിടക്കേണ്ടി വരും. ആ സ്ഥിതി എങ്ങനെ ഒഴിവാക്കുമെന്ന് ആലോചിച്ച് ഭ്രാന്ത് പിടിച്ചിരിക്കാ ഞാൻ. ആന്റിയും വിനയും ഇതിന്ന് രക്ഷപ്പെട്ട പോരെ. മദ്യ ദുരന്തത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും അതുമായി ബന്ധപ്പെട്ട കേസിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെട്ട പോരെ. അതെങ്ങനെ സാധിക്കും റിയ? എന്താ എന്താ നിന്റെ മനസ്സിലുള്ളത്? ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നത് പോലെ ഒരു ഐഡിയ ഉണ്ട്. വിശാലിനെയും കുരുക്കാം, കേസിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യാം. നീ ഐഡിയ ഒന്ന് പറയറിയ. ഞാൻ ഇന്നൊന്ന് വിശാലിനെ പോയി കാണാം. എന്നിട്ട് നമ്മുടെ കമ്പനി ഇപ്പൊ നഷ്ടത്തിലാണെന്നും അത് ലാഭത്തിലെത്തിക്കണമെങ്കിൽ വിശാല് തന്നെ കമ്പനിയുടെ ചുമതല ഏൽക്കണമെന്നും പറഞ്ഞ് അവനെ നിർബന്ധിക്കാം. അതാണ് ആന്റിയുടെ തീരുമാനമെന്നും പറയാം. എന്നിട്ട്? എന്നിട്ടെന്താ, അവൻ കമ്പനിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. അപ്പോ സ്വാഭാവികമായും മദ്യ ദുരന്തത്തിന്റെ ഉത്തരവാദിത്വവും കേസുമൊക്കെ അവന്റെ തലയിലാവും. എപ്പടി അവരോട് എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട് നിനക്ക് ഇങ്ങോട്ടേക്ക് പോരാൻ പാടില്ലായിരുന്നു ജിതിൻ. അവരതിനെന്നെ വിടണ്ടേ? അവർക്കെന്നെ ഒരേ സംശയം. ഇപ്പോ എന്നെ ഇടയ്ക്കിടയ്ക്ക് കാണാനില്ല. ഞാൻ എവിടെ പോകുന്നു, ആരെ കാണാൻ പോകുന്നു, അങ്ങനെ കുറെ ചോദ്യങ്ങളും. പിന്നെ അവരുടെ മോൻ വിനയ് അവിടെ സുഖമില്ലാതെ കിടക്കുവാ.
അവനെ ഗൗനിക്കുന്നില്ല, അവനെ പരിചരിക്കുന്നില്ല. അങ്ങനെ കുറേ അധികം പരാതികളും. പോരാത്തതിന് അവരുടെ ഡിസ്റ്റിലറിയിൽ നിന്നും വിറ്റുപോയ മദ്യം കഴിച്ച് ഏതാണ്ട് 5 പേരോളം ചത്തു. അതിന്റെ കുറ്റം എന്റെ തലയിൽ. അങ്ങനെ ചോദ്യ ഉത്തരവായിട്ട് കുറെ നേരം അങ്ങ് പോയി. ഒരു വിധത്തിലാ എല്ലാം പറഞ്ഞൊപ്പിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇനി എന്താ നിന്റെ പ്രോഗ്രാം? ഇനി എനിക്ക് വിശാലിനെ ഒന്ന് കാണണം. അവൻ എന്തിനാ നീ ഇനി കാണുന്നേ? ഞാൻ ജിത്തിനോട് പറഞ്ഞതൊക്കെ ജിത്തിൻ മറന്നുപോയോ? വിശാലിനെ ഒരു കുരുക്കിൽപ്പെടുത്താൻ വേണ്ടി ഞാൻ തയ്യാറാക്കിയ പ്ലാൻ ജിത്തിനോട് പറഞ്ഞത് ഓർക്കുന്നില്ലേ? ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? അതോർമ്മയുണ്ട്. ഞാനത് വർക്ക്ഔട്ട് ചെയ്യാൻ പോവാ. വിശാലിനെ കാണാനുള്ള അനുമതി ഞാൻ പ്രഭാവതിയിൽ നിന്നും വാങ്ങിച്ചു കഴിഞ്ഞു ജിത്തിൻ. റിയ, ഈ പ്ലാനൊക്കെ വർക്ക്ഔട്ട് ആവോ? ഒരു സംശയവും വേണ്ട ജിത്തിൻ, ഞാൻ പറയുന്നത് പോലെ മാത്രം ചെയ്താൽ മതി. ഞാൻ പറഞ്ഞില്ലേ, വിനയ അസുഖം കാരണം എഴുന്നേക്കാൻ പറ്റാതെ ബെഡിൽ തന്നെ കിടക്കുക. നേരെ സന്ധ്യയാവുമ്പോ വീട്ടിലേക്ക് ചെല്ലണം. ആ നേരം അവിടെ ആരും ഉണ്ടാവില്ല. നല്ല സന്ദർഭം നോക്കി വിനയെ തലേണ ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലണം. അന്നേരം പ്രഭാവതിയെ കാണാൻ വേണ്ടി ഞാൻ വിശാലിനെ അങ്ങോട്ട് പറഞ്ഞുവിടും. വിശാൽ അവിടെ എത്തുമ്പോ നീ വിനയെ കൊന്നിട്ട് മാറണം. വീട്ടിൽ ആരെയും കാണാത്തപ്പോ വിശാൽ എന്തായാലും അന്വേഷിച്ച് മുകളിലത്തെ നിലയിലെത്തും. വിനയുടെ മുറിയിൽ വിനയ് കൊല്ലപ്പെട്ട് കിടക്കുന്നത് കണ്ട് വിശാൽ അവിടെ എത്തും. വിശാൽ വിനയുടെ മുറിയിൽ എത്തിക്കഴിഞ്ഞാൽ നീ എന്നെ വിളിച്ച് ആ വിവരം പറയണം. ഞാൻ ഉടനെ അവിടെ എത്തും. വിനയെ കൊന്നത് വിശാലാണെന്ന് ഞാൻ വരുത്തി തീർക്കും. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? ഇത് വിജയിക്കില്ല. നീ വിചാരിച്ചാൽ വിജയിക്കും. നിനക്ക് ധൈര്യമില്ലെങ്കിലേ വല്ല മുഖംമൂടിയും ധരിച്ച് ഞാൻ തന്നെ ഇത് ചെയ്യേണ്ടി വരും. ഒരു കൊലപാതകം ചെയ്ത എനിക്കാണോ ഇനിയൊരു കൊലപാതകം കൂടി ചെയ്യാൻ ഭയം? വിശാലും വിനയും നിന്റെ ശത്രുക്കളല്ലേ ചിത്തൻ? അവരെ രണ്ടുപേരെയും ഒതുക്കാനുള്ള വഴിയാണ് ഞാൻ നിനക്ക് ഒരുക്കി തരുന്നത്. വിനയ് കൊല്ലപ്പെടുകയും വിശാല് ജയിലിലാവുകയും ചെയ്താൽ പ്രഭാവതി ആകെ തകരും. പിന്നീട് അവർക്ക് കമ്പനിയിലും സ്വത്തുക്കളിലും ഒന്നും ശ്രദ്ധിക്കാനാവില്ല. ആ അവസരം മുതലെടുത്ത് നമുക്ക് ഈ സ്വത്തുക്കളൊക്കെ കൈവശപ്പെടുത്തി വിദേശത്തേക്ക് കടക്കാം. ഇപ്പൊ പറഞ്ഞ ഈ പ്ലാൻ നീ വിജയിപ്പിച്ചാൽ നിനക്ക് വേണ്ടി മറ്റൊരു സർപ്രൈസ് കൂടി ഞാൻ തരും. അപ്പോ എല്ലാം പറഞ്ഞ പോലെ ഞാൻ വിശാലിനെ കണ്ടിട്ട് നിന്നെ വിളിക്കാം. ശരി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.